നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗാസ ആക്രമിച്ചതു മുതൽ നെതന്യാഹുവിനോട് കൊമ്പുപോർത്ത് നിൽക്കുകയാണ് തുർക്കി പ്രസിഡന്റ്. ഇതോടെയാണ് ഇസ്രയേലിൽ ആണവ കേന്ദ്രങ്ങളുണ്ട്, അവ ശുദ്ധീകരിക്കണമെന്ന് എർദോഗാൻ തുറന്നടിച്ചത്. ജൂതരാഷ്ട്രത്തിന് ആണവായുധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുർക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ആവശ്യപ്പെടുമെന്ന് എർദോഗാൻ പറഞ്ഞു. മേഖലയിലെ തന്ത്രപരമായ താൽപര്യങ്ങൾ സന്തുലിതമാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകേണ്ടത് പ്രധാനമാണ്. ഇസ്രയേലിന് മുകളിലുള്ള സമ്മർദ്ദം ഞങ്ങൾ തുടരും. അധികം വൈകുന്നതിനു മുൻപ് ഇസ്രയേലിന്റെ ആണവായുധങ്ങൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്രയേലിനെ ഈ നിലയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്നു, എർദോഗാൻ പറഞ്ഞു. ഇസ്രയേൽ ഒരു രഹസ്യ ആണവായുധ പദ്ധതി നിലനിർത്തുന്നുണ്ടെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇത് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ മാസം ഇസ്രയേൽ പൈതൃക മന്ത്രി അമിഹായ് ഏലിയാഹു ഗാസ മുനമ്പിൽ അണുബോംബ് വർഷിക്കാനുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചതിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇസ്രയേലിനെ ഭീകര രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച എർദോഗാൻ ഇസ്രയേൽ സൈന്യം പലസ്തീനികൾക്കെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതായി കുറ്റപ്പെടുത്തി. എന്നാൽ ഹമാസിന്റെ ഭീകരതയെ തുർക്കി പ്രസിഡന്റ് പിന്തുണയ്ക്കുന്നുവെന്നാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്. ഇസ്രയേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് പതിറ്റാണ്ടുകളായി കരുതുന്നുണ്ടെങ്കിലും അവർ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ആണവ നിർവ്യാപന കരാറിൽ ഇസ്രയേൽ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല. ഇസ്രയേൽ ഭരണകൂടം രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആണവ നിലയങ്ങളുണ്ടെന്നാണ് എർദോഗാൻ പറയുന്നത്. മുൻപ് യു എന്നും ഇസ്രയേലിന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കണമെന്ന് വ്യക്തമാക്കിയതാണെന്ന് എർദോഗാൻ പറഞ്ഞു. ഇസ്രയേലിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന എല്ലാ ആണവ നിലയങ്ങളും തുറന്നുകൊടുക്കണമെന്നും പരിശോധനകളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ഉടൻ ഉന്നതതല യോഗം ചേരണമെന്നും യു എൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നും ഇസ്രയേലിനെ രക്ഷിച്ചത് അമേരിക്കയാണ്. എന്നാൽ ഇനി വൈകിക്കൂടാ, ഇസ്രയേൽ അരിച്ചു പെറുക്കണമെന്നാണ് തുർക്കി പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ഗാസയിൽ ഹമാസിന് നേരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധമാണ് തുർക്കിയെ ചൊടിപ്പിക്കുന്നത്. ഇസ്രയേൽ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് വരെ എർദോഗാൻ തുറന്നടിച്ചു. ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുകയും അന്താരാഷ്ട്ര നിയമം ലംഘിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് എർദോഗാൻ പറഞ്ഞത്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേൽ നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യണമെന്നാണ് എർദോഗാൻ ആവശ്യപ്പെട്ടത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ലെന്നും മുൻ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന തന്റെ വീക്ഷണവും തുർക്കിയുടെ നിലപാടും എർദോഗാൻ ആവർത്തിച്ചു.